ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു സ്ത്രീ ഇറങ്ങി രാജ്യം മുഴുവൻ വിറപ്പിച്ച് നടന്നു. പക്ഷെ അവരാരാണെന്ന് പിന്നെ അവസാനം മനസ്സിലായി. അപ്പൊ പറ്റിയെന്താ, ജനങ്ങൾക്ക് ഈയനം അവതാരങ്ങളോട് വിശ്വാസം ഇല്ലാതായി. അതുപോലെ സ്വപ്ന ആദ്യം കടന്നു വന്നപ്പോഴും ആളുകൾക്ക് സംശയം തോന്നി, ആ സ്ത്രീയോട് കമ്പയർ ചെയ്തു. പക്ഷേ കാര്യം കാലം കടന്നു പോയപ്പോ എന്തായി, സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞ അതിബുദ്ധിമതിയാണെന്നും വളരെ അനുഭവങ്ങളുടെ ഉടമസ്ഥയാണെന്നും അവർ പിടിച്ചെടുത്തുകൊണ്ട് കെട്ടുവെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ 90% വിശ്വസിക്കാവുന്നതാണെന്ന് പറയുന്നയാളാ ഞാൻ. പക്ഷെ 100% ഞാൻ പറയുന്നില്ല, അറിയില്ല. പക്ഷെ അവര് സത്യമാണ് പറയുക. അവരുടെ സംസാരം കേൾക്കുമ്പോൾ ആ ശൈലി നോക്കുമ്പോൾ അത് മനസ്സിലാവും. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുക. ഗുരു ഉണ്ട്, ഗുരു വിദ്യാസാഗറുണ്ട്, നമ്മൾ ഷാജഹാനുണ്ട്. ഷാജഹാൻ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞേക്കാം. ഈ കർണാടക പോലീസ് ഉണ്ടല്ലോ, കേസെടുത്ത പ്രശ്നം ഗുരുതരമാവും. ആദ്യം സ്വപ്നയുടെ ആ പ്രസ്താവന എന്തപ്പം അയാൾ എന്താ പറഞ്ഞ, പിള്ള എന്ത് പിള്ള ഏത് പിള്ള എന്ന് ചോദിച്ചതുപോലെ അയാൾ ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. പിന്നീട് സ്വപ്നയും അയലും കൂടി ഹോട്ടലിൽ ഇരിക്കുന്ന പടം വന്നപ്പോ അത് ഏത് ഹോട്ടലാണെന്ന് ചോദിച്ചാൽ അയാളോ ആയിക്കൊണ്ടാക്കിയവനെ. അപ്പൊ ഹോട്ടലിന്റെ കാര്യം കൂടെ, ഹോട്ടലിന്റെ പടവും കൂടി പത്ര ചാനൽ പുറത്തു വിട്ടപ്പോ അത് സംസാരിച്ച് ശരിയാ. പക്ഷെ ഞങ്ങള് ചാറ്റ് സംബന്ധമായിട്ട് നമ്മുടെ ഈ എന്താ ഒരു പടമെടുക്കുന്ന സംബന്ധമായിട്ട് ആ എനിക്കരുത്, ഞാൻ ഈ കിടക്കുന്നില്ല, ഞാൻ പറഞ്ഞത് നമ്പിയറിയ വെബ് സീരീസ് സംസാരിക്കും. ഏതായാലും സ്വപ്ന ഇപ്പൊ വെബ് സീരീസിന് പോയാലും ഏത് പൊട്ടനും അറിയാൻ മേലെ. ഇയാൾ എന്തിനാ ഈ ഉളത്തരം പറയുന്നത്? ഇവനെ പറ്റി ഞാൻ അന്വേഷിച്ച മഹാ ഫ്രോഡാന്നാ കേട്ടത്. വെബ് സീരീസ് മാത്രം എല്ലാത്ത കച്ചവടം ഒന്നുമില്ല. സിനിമ 100 കോടി രൂപ സിനിമ എന്ന് പറഞ്ഞ് പാവപ്പെട്ട പെണ്ണുങ്ങളെ എത്രണത്തെയാ നശിപ്പിച്ചെന്ന് ഇപ്പൊ വന്നോണ്ടിരിക്കുക ഓരോ റിപ്പോർട്ടുകൾ. അപ്പോ സ്വപ്ന പറഞ്ഞ് ശരിയാണ് ചെയ്യാൻ പോവുക, സംശയം വേണ്ട. യാതൊരു സംശയം ഉണ്ട്, അതിനകത്ത് ഗുണം കിട്ടി എന്താന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ, ഈ കർണാടക പോലീസിന്റെ ഇടപെടലോടുകൂടി അവിടെ പരാമർശിക്കപ്പെട്ട ആളുകളുടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും പോലീസ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരും. അങ്ങനെ പരിധി വന്നാൽ നമ്മുടെ ഗോവിന്ദനും കിടന്ന് പക്ഷെ വെക്കും. ഗോവിന്ദൻ വലിയ ഡ്രിൽ മാസ്റ്റർ ആണെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഡ്രിൽ മാസ്റ്ററിന്റെ സ്വഭാവം ഒരു ഒറ്റ യാത്ര കൊണ്ട് ഡ്രിൽ മാസ്റ്റർ ഗോവിന്ദന്റെ സ്വഭാവം മനസ്സിലായി. എന്നാ ആരോട് എന്തും പറയാൻ മടിയില്ലാത്ത ഒരു വിവരദോഷിയാണ്. അത് പറഞ്ഞു ക്ഷമിക്കണം എന്നോട്. ഒരു ഒന്ന് ആലോചിച്ചു, ഒരു മൈക്ക് ഓപ്പറേറ്റർ പറയുന്ന തെറി കെട്ടില്ലേ, ഒരു മനുഷ്യൻ ചേർന്നതാണോ, ഒരു പാർട്ടി സെക്രട്ടറി ഇല്ലേ അയാള്, ആ പിണറായി ചേർന്ന് സെക്രട്ടറി ആണെന്ന് അർത്ഥം. ആ അതെങ്ങനെ മാറ്റും? എനിക്ക് സത്യം സങ്കടം തോന്നി. ഖസ്കർ എന്നോട് പെണങ്ങരെ ഞാൻ സത്യങ്ങൾ പറയുമ്പോ ഒന്ന് ആലോചിച്ച് അങ്ങനെയൊക്കെ പെരുമാറാവൂ. അത് കഴിഞ്ഞ് കോട്ടയത്ത് പ്രസ് ക്ലബ്ബിൽ വന്നു. കോട്ടയത്ത് പ്രസ് ക്ലബ്ബിൽ വന്നപ്പോ ആ മൈക്ക് സാധാരണ അത് അവിടെ ഒന്ന് ഒരു ബട്ടൺ അമർത്തുമ്പോൾ അത് ഓൺ ചെയ്യുന്നു. അതാ കയറിയിരിക്കുന്നവന് ചോദന പത്രസമ്മേളനം നടത്തണ്ടേ. ഇയാൾ പറയപ്പോ ഇതില്ല, അവിടെ ഞെക്കാൻ പറയപ്പോ അത് അതും തെറി പറഞ്ഞു. ഇയാൾക്ക് എന്ത് പറ്റി, മാനസിക രോഗം തന്നെ പിടി കിട്ടും. പിണറായിക്ക് പഠിക്കുക. ആ പിണറായിക്ക് പഠിക്കുക, അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല നമ്പിയാറി. അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസം തീർന്നു എന്നെ എഴുതി എന്നെ വിശ്വസിച്ചു. കാരണം ജയിലിലേക്ക് എപ്പോ പോകണം എന്നുള്ളത് ഇനി പ്രശ്നമുള്ളു ചർച്ച, അത് എവിടുന്ന് തുടങ്ങണം എന്നുള്ളൂ ചർച്ച. ഒന്ന് ആലോചിക്കണം. ഇവിടെ എനിക്ക് ഏറ്റവും വേദനിക്കുന്ന അനുഭവം മറ്റേ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന് പറഞ്ഞാൽ അയാൾ കാശ് കൈക്കൂലി മടിച്ചുണ്ടാക്കിയ കാശ് അല്ലെ, പിടിച്ചു പിടിച്ച കാശ് സ്വർണ്ണക്കള്ളക്കടത്ത് ഉപയോഗിച്ചു. പക്ഷെ ലൈഫ് മിഷനോ, ലൈഫ് മിഷൻ എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ ഭവന പദ്ധതിയാണെന്ന് ഓർക്കണം. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ രാജ്യത്തിന് അപകടമാണെന്ന് വിശ്വസിക്കുന്നതിനെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ചൈനയോടൊപ്പം ചേർന്ന് EMS, അതാ ഇന്ത്യൻ പട്ടാളത്തെ വെടിച്ചു കൊടുത്ത് ചൈനക്കാരനെ സപ്പോർട്ട് ചെയ്ത് EMS. സത്യത്തിൽ ആദ്യമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചു കളയേണ്ടതായിരുന്നു കേരളത്തിൽ, ഇന്ത്യയിലും. ക്വിറ്റ് ഇന്ത്യ സമരം വന്നപ്പോ ബ്രിട്ടീഷുകാരന്റെ പുറകെ പോയവനല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ. ആലോചിച്ച് ഇവിടുന്ന് ഇവിടുന്ന് 4 കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ പിടിച്ച് റഷ്യയെ കൊണ്ടുപോയി സ്റ്റാലിൻ 4 മാസം ട്രെയിനിങ് കൊടുത്ത് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ നമ്മളെ അനുകൂലിച്ചത് സഹാക്കന്മാർ. അതായത് ഇന്ത്യ കേരളത്തോടോ ഇന്ത്യയോടോ ബന്ധമില്ലാത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി.